شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ ചേകന്നൂർ ക്ലസ്റ്റർ ഇബാദ് സെല്ലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ നാസർ ഫൈസിയാണ് കൂടത്തായി. മഹത്തായ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ പവിത്രങ്ങളായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പള്ളിവാതിലുകളും അതുപോലെ തന്നെ പഠന ക്ലാസ്സുകളുടെ മേഖലകളുമൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വീടുകളിൽ നമ്മൾ പ്രാർത്ഥന മുഖരിതമായി നിൽക്കുകയും അതുപോലെ ഇതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റ് ഓൺലൈൻ സംവിധാനത്തിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ വിശുദ്ധ ഇസ്ലാമിനെ അറിയാനും കൂടുതൽ നമ്മൾ സ്വയം ദീനി വിജ്ഞാനം നേടി നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ കിട്ടുന്ന ഈ അവസരമാണ്. ആ രംഗത്ത് ചേകന്നൂർ ക്ലസ്റ്ററിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ ഇബാദ് വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന ഈ മഹത്തായ സംരംഭത്തെ അഭിനന്ദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം കുറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ മാനവികതയെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മാനവികത എന്നത്. ഇസ്ലാമിൽ സൃഷ്ടാവായ തമ്പുരാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണെന്ന് കൃത്യമായി വിവരണമുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് ഇബാദത്ത് നിർവഹിക്കുക എന്നത്? അള്ളാഹുവിനെ വണങ്ങി വഴങ്ങി പടച്ച റബ്ബിന് തഖ്‌വ ചെയ്തുകൊണ്ട് ജീവിക്കുക, അവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹിൻ്റെ തൃപ്തിയിൽ മാത്രം ചെലവഴിക്കുക എന്ന പോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെയും മനുഷ്യർ തമ്മിലുള്ള ഹറ്റിടപാടുകളെയും സൗഹൃദത്തോടുകൂടി കൊണ്ടുപോകേണ്ടത് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അള്ളാഹു മനുഷ്യനെ കാണുന്നത് പരസ്പരം മനുഷ്യർ പരസ്പരം ഇഷ്ടപ്പെട്ട് സൗഹൃദത്തോടുകൂടി ജീവിക്കുന്നിടത്താണ്. നമ്മിൽ പലരും പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ, നെറ്റിത്തടത്തിൽ നിസ്കാര താഴ്മ വരെ ഉണ്ടാകുന്ന വിധത്തിൽ സുജൂദിന്റെ അടയാളങ്ങൾ കാണുന്നവർ, പാതിരാക്കും തസ്ബീഹ് ചൊല്ലി ദിക്ർ ചൊല്ലി കഴിയുന്നവർ, പള്ളിമൂലകളിലും വീടിൻ്റെ റൂമുകളിലെ അകത്തളങ്ങളിലും തസ്ബീഹ് മാല കയ്യിലെന്തിക്കൊണ്ട് ദിക്റിലായി കഴിയുന്നവർ, തൊരീക്കത്തുകളിലും മറ്റും പ്രവേശിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശാനുസരണം അവരുടെ ഹിജാസത്തോടുകൂടി ജീവിതത്തെ വ്യാപൃതരാക്കുന്നവർ, അതെല്ലാം നല്ലതാണ്, എല്ലാം ഖൈറാണ്. പക്ഷെ അതിൽ ചിലരെങ്കിലും സമസൃഷ്ടിയോട് ബന്ധം പുലർത്താത്തവരും അവൻ്റെ കൂട്ടുകുടുംബങ്ങളോടും അയൽവാസികളോടും ബന്ധപ്പെട്ടവരോടും കച്ചവടക്കാരായ തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്നവരോട് പോലും സൗഹൃദങ്ങളും ബന്ധങ്ങളും പുലർത്താതെ പരസ്പരം അങ്ങുമിങ്ങും എതിർപ്പും പകയും അസൂയയും കുറുമ്പും കുശുമ്പും കിബറും അഹങ്കാരവും അഹന്തയും പ്രകടിപ്പിക്കുന്നവരോ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോ ആണെങ്കിൽ അവിടെ അള്ളാഹു തൻ്റെ യഥാർത്ഥ സൃഷ്ടിയെ അല്ല കാണുന്നത്. സൃഷ്ടിയും സൃഷ്ടിയും തമ്മിൽ അടുത്ത് ജീവിക്കുന്നിടത്താണ് സൃഷ്ടാവായ തമ്പുരാൻ സൃഷ്ടിയോട് അടുക്കുന്നത്. സൃഷ്ടിയിൽ നിന്നുകൊണ്ട് അള്ളാഹു അകലുന്നത് സൃഷ്ടി സൃഷ്ടിയോട് അകലുമ്പോഴാണ്. സൃഷ്ടാവായ അള്ളാഹുവിനോട് അടുക്കണമെന്ന് നമ്മൾ എത്ര കരുതിയാലും സൃഷ്ടിയിൽ നിന്നുകൊണ്ട് അകന്ന് ജീവിക്കുന്നിടത്തോളം സൃഷ്ടാവ് അടുക്കുന്നില്ല, അകലുകയാണ്. ചുരുക്കത്തിൽ സൃഷ്ടിയും സൃഷ്ടിയും മനുഷ്യനും മനുഷ്യനും തമ്മിൽ എവിടെയാണോ അടുക്കുന്നത് ആ അടുക്കുന്നിടത്താണ് സൃഷ്ടാവ് അടുത്തു വരുന്നത്. സൃഷ്ടിയും സൃഷ്ടിയും തമ്മിൽ അകലുന്നത് എവിടെയോ അവിടെ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവ് അകന്നു പോവുകയാണ്. അള്ളാഹുവിൻ്റെ തിരുനോട്ടവും കരുണയും പടച്ചവൻ്റെ തൃക്കടാക്ഷവും വർഷിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നിൽക്കണമെങ്കിൽ സൃഷ്ടിയോട് ബന്ധങ്ങൾ പുലർത്തുകയും
സൃഷ്ടികൾ പരസ്പരം സ്നേഹിച്ചു കഴിയുകയും ചെയ്യുന്നിടത്ത് മാത്രമേ അത് സാധ്യമാകൂ. അതില്ലാത്തയിടത്ത് സൃഷ്ടി അവരിൽ നിന്ന് കൊണ്ട് അകന്നു പോവുകയാണ്, സൃഷ്ടാവ് അവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. പരസ്പരമുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് അള്ളാഹുവിൽ മാത്രം ബന്ധം സ്ഥാപിക്കുക എന്നത് ഇസ്ലാമിൽ സാധ്യമല്ല. ഓരോ ആളുകളുടെയും ജീവിത രീതി എടുത്ത് പരിശോധിക്കുമ്പോൾ പലരെയും നമ്മൾ കാണും, വലിയ ഭക്തിയോട് കൂടി കഴിയുന്നവരാണ്, പക്ഷെ അവർ സ്വന്തം ഭാര്യയോട് പോലും സ്വന്തം കടപ്പാട് നിർവഹിക്കുന്നില്ല, അവർ അയൽവാസികളോട് കടമകൾ നിർവഹിക്കുന്നില്ല, പരസ്പരം എതിർക്കാനോ അസൂയപ്പെടാനോ മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടാനോ അവൻ തകർന്നു കാണാനോ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അതിൽ മനസ്സിൽ അസ്വസ്ഥമാകാനോ കടിഞ്ഞുകൊണ്ട് അസൂയ എന്ന രോഗത്തെയും അതുപോലെ തന്നെ മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും താറടിക്കണം എങ്ങനെയെങ്കിലും തകരണം എന്ന് വിചാരിച്ച് ശത്രുതയോടുകൂടി കഴിയുകയും ചെയ്യുന്ന ചുറ്റുപാട് മനുഷ്യനിൽ എവിടെ പ്രകടമാകുന്നുവോ അവിടെ അള്ളാഹുവിൻ്റെ കരുണ അപ്രത്യക്ഷമാവുകയാണ്. മനുഷ്യരോട് നന്മ പ്രകടിപ്പിക്കുന്നവരോട് മാത്രമേ അള്ളാഹു അവൻ്റെ നന്മ പ്രകടിപ്പിക്കുകയുള്ളൂ, അവനിൽ അള്ളാഹുവിൻ്റെ നന്മ വർഷിക്കുകയുള്ളൂ. അതില്ലാത്തയിടത്ത് അവനിൽ നിന്നുകൊണ്ട് അകന്നു പോവുകയാണ് അള്ളാഹു. ഇബാദത്തിൻ്റെ അള്ളാഹുവിനെ വടങ്ങുന്നതിൻ്റെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുണ്ട്, അവരുമായുള്ള സൗഹൃദ ബന്ധം പുലർത്തണമെന്ന് ഖുർആൻ അടിക്കടി പറയുന്നുണ്ട്. തന്നെയുമല്ല, വിശ്വാസത്തിൻ്റെയും ഇബാദത്തിൻ്റെയും അള്ളാഹുമായുള്ള രൂഢമൂല ബന്ധത്തിൻ്റെയും അതിശക്തമായ മേഖല ഊട്ടിയുറപ്പിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് കരുണ ചെയ്യുകയും ചെയ്യുന്നിടത്താണ്. പാവങ്ങൾ അവഗണിക്കുന്നിടത്ത് അള്ളാഹു മനുഷ്യനെ അവഗണിക്കുമെന്ന് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൽ ഹാഖ അതിന് 32, 33, 34 ആയത്തുകൾ അത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു പറയുന്നു, പരലോകത്ത് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ നരകത്തിലേക്കുള്ള ഒരു വിഭാഗം ആളുകളെ തയ്യാർ ചെയ്തു, ആ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗത്തെ പ്രത്യേകിച്ച് അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നു, സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹ സബ്ഊന ദിറാഅൻ ഫസ്ലുഖു ഇന്നഹു ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹ സബ്ഊന ദിറാഅ, പിന്നെ 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവരെ ബന്ധിക്കും. 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവരെ ബന്ധിച്ച് മലക്കുകളോട് അള്ളാഹു പറയും, ഫസ്ലുഖു, അവരെ നിങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എറിയുക, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട വിഭാഗത്തെ നിങ്ങൾ അറിയുക. അങ്ങനെ വലിച്ചെറിയപ്പെടുന്ന, ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അറിയപ്പെടുന്ന ആ വിഭാഗം തിന്മകാരികൾ ചെയ്ത കുറ്റം എന്താണെന്ന് അള്ളാഹു ഖുർആനിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. അവരുടെ കുറ്റപത്രം ഇതാണ്, ഇന്നഹു ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഉന്നതനായ അളീമായ അള്ളാഹുവിനെ കൊണ്ട് അവർ വിശ്വസിച്ചിട്ടില്ല, അവൻ അള്ളാഹുവിൽ അവിശ്വാസിയായി, അള്ളാഹുവിനെ കൊണ്ടവൻ വിശ്വസിച്ചിട്ടില്ല. പിന്നെ അവൻ ചെയ്ത കുറ്റത്തെപ്പറ്റി അള്ള പറയുന്നത് വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്നാണ്. മിസ്കീൻമാർക്ക്, പാവപ്പെട്ട അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മേലിൽ അവൻ പ്രേരിപ്പിച്ചില്ല, കൊടുത്തില്ലെന്ന് മാത്രമല്ല പ്രേരണ പോലും അതിൽ ചെയ്തില്ല, അതും തെറ്റാണ്. അത്രമാത്രം കുറ്റമാണ് അവഗണിക്കുക, പാപങ്ങളെ അവഗണിക്കുക എന്നത്. മനുഷ്യരെ പരിഗണിക്കുകയും പാപങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നിടത്താണ് അള്ളാഹുവിൻ്റെ കരുണ എന്നാണ് പറഞ്ഞു വെച്ചത്. ഖുർആൻ ഇവിടെ നൽകുന്ന വലിയ സൂചന, വലിയൊരു പാഠം അതാണ്. അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണ് അഗതിയോടുള്ള കരുണയെ അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹുവിൻ്റെ ബന്ധം പോലെ തന്നെയാണ് സൃഷ്ടിയോടുള്ള ബന്ധം എന്ന് ചുരുക്കം. അതുപോലെ സൂറത്ത് മുദ്ദസിർ 42, 43, 44 സൂക്തങ്ങളിലായി, ആയത്തുകളിലായി അള്ളാഹു പറയുന്നു, സ്വർഗക്കാരായ ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നരകക്കാരായ ആളുകളെ കാണാതിരിക്കുമ്പോൾ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, സജ്ജനങ്ങൾ സ്വർഗത്തിലായി, അവർ നരകത്തിലായ ആളുകളെ അവരെ കൂടെ കാണാതിരിക്കുമ്പോൾ അവർ നരകത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ എന്താണ് നിങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണമെന്ന് അന്വേഷിക്കും. സ്വർഗക്കാർ നരകക്കാർ ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് അന്വേഷിക്കുമ്പോൾ നരകക്കാർ തിരിച്ച് സ്വർഗക്കാരോട് പറയുമെന്ന് അള്ളാഹു പറയുന്നു. അവിടെ വച്ച്
നരകത്തിലുള്ള ആളുകളോട് സ്വർഗക്കാർ ചോദിക്കുമത്രേ, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ ഈ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ നരകത്തിലേക്ക് ആപ്പതിക്കാനുള്ള നിമിത്തം അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോ ഹാലു അവർ പറയും, ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മുസ്കീന. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ നിസ്കാരക്കാരിൽ പെട്ടിരുന്നില്ല, ഞങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല. അതുപോലെ വലം നക്കു നുത്ഇമുൽ മിസ്കീന, ഞങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാറും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പാപങ്ങളെ മനസ്സിലാക്കുമായിരുന്നില്ല, പാപങ്ങളെ ഞങ്ങൾ പരിഗണിക്കാറുണ്ടായിരുന്നില്ല എന്ന് അല്ലാഹു തആല നരകത്തിലുള്ളവർ മറുപടി പറയുമെന്ന് ഖുർആനിലൂടെ പറയുന്നു. അപ്പൊ സ്വർഗക്കാർ നരകക്കാർ അന്വേഷിക്കുമ്പോൾ നരകത്തിലെത്താനുള്ള കാരണത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിന്റെ വിശ്വാസമായ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനമായി അമല നിർവഹിക്കുന്ന നിസ്കാരം. നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ചില്ല, ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല, അതോടൊപ്പം ഞങ്ങൾ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരും ആയിരുന്നില്ല. അതാണ് ഖുർആൻ വളരെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അഗതികളെ തിരിച്ചറിയാതിരിക്കുക, അത് അള്ളാഹുവിനെ പരിഗണിക്കാത്തതിന് തുല്യമാണെന്ന് ചുരുക്കം. അതുപോലെ മതനിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടുപോലും അഗതികളെ അവഗണിക്കുന്നവരെ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് മാഉൻ 1-3 വരെയുള്ള ആയത്ത് ഇതാണ്. അറായത്തല്ലതി യുക്കദിബു ബിദ്ദീൻ ഫദാലിക്കല്ലതി യദ്ഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അറായത്തല്ലതി യുക്കദിബു ബിദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ട്, പരിശുദ്ധ ദീനിനെ കൊണ്ട്, പരലോകത്തെ കൊണ്ട് അവിശ്വസിക്കുന്നവരെ നീ കണ്ടുവോ? എന്നിട്ട് ഫദാലിക്കല്ലതി യദ്ഉൽ യതീമ, അവർ യതീമുകളെ അകറ്റി നിർത്തുന്നവരാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീന, മിസ്കീന്മാർക്ക് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രേരിപ്പിക്കാത്തവരുമാണ്. അഗതികളെ ഭക്ഷിക്കുന്നതിൽ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അനാഥകരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നവർ, അവർ തന്നെയാണ് അവിശ്വാസികളായ ദീനിനെ കൊണ്ട് കളവാക്കുന്നവർ എന്ന് ഖുർആൻ പറയുമ്പോൾ അവിശ്വാസത്തിന്റെ അതേ ഗ്രേഡിലേക്ക് തന്നെയാണ് യതീമിനെയും അഗതിയെയും പരിഗണിക്കാത്തവരെയും അള്ളാഹു കാണുന്നത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരു ചിത്രീകരണ രീതിയിൽ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു മനുഷ്യന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക്, മനുഷ്യ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രശ്നമായി തന്നെ കാണുകയാണ്. മനുഷ്യന്റെ പ്രശ്നം അള്ളാഹിന്റെ പ്രശ്നമായി അള്ളാഹു കാണുന്നതായി ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. സുഹീൽ ബുഖാരിയിലും സുഹീൽ മുസ്ലിമിലും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അബി ഹുറൈറ റളിയല്ലാഹുവിനെ സംബന്ധിച്ച അൻ അബി ഹുറൈറ റളിയല്ലാഹുവിനു, അബു ഹുറൈറ റളിയല്ലാഹുവിനെ തുടർ റിപ്പോർട്ടാണ്. ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമത്തി യബ്ന ആദം മരിൽതു ഫലം തഉദിനി. അള്ളാഹു പറയുമെന്നാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു പറയും, യഖൂലു, അല്ലാഹു പറയും, യൗമൽ ഖിയാമത്തി, ഖിയാമ ദിവസത്തിൽ, യബ്ന ആദമേ മനുഷ്യ, ഒരു സംഘം ആളുകളോക്കുള്ള തിരിഞ്ഞിട്ട് അള്ളാഹു തആല പറയും, മനുഷ്യ, മരിൽതു ഫലം തഅദിനി, ഞാൻ രോഗിയായി, എന്നെ നീ കണ്ടില്ല, ഞാൻ രോഗിയായി, എന്നെ നീ കണ്ടില്ല, എന്നെ നീ കാണാൻ വന്നില്ല. ഇത് പറയുന്നത് എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അരശിന്റെ തണൽ ലഭിക്കാതെ നിരാശ്രനായി കഴിയുന്ന ഒരു സംഘം ആളുകൾ അള്ളാഹുവിനോട് അഭയം തേടി പടച്ചവരോട് കരഞ്ഞ് പറയും, അള്ളാഹുവെ രക്ഷിക്കണേ, എനിക്ക് ആശ്രയം തരണേ, എന്നെ പരിജനിക്കണേ, പരിഗണിക്കണേ എന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ട് പറയുമ്പോൾ അള്ളാഹു തആല അവന് നേരെ തിരിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞാനും ഒരു നിരാശ്രതയോടുകൂടി, ഞാനും ഒരു നെട്ടോട്ടം ഓടിക്കൊണ്ട് ദുനിയാവിൽ കഴിഞ്ഞു വരുന്നു, ഞാൻ പ്രയാസത്തിലായി കഴിഞ്ഞു, ഞാൻ രോഗിയായി, മരിൽത്തു, പക്ഷേ ഫലം തഉദിനി, നീ എന്നെ സന്ദർശിച്ചിട്ടില്ല. ഖാല ആ സമയത്ത് അവൻ പറയും, യാ റബ്ബി കൈഫ അദൂക അന്ത റബ്ബുൽ ആലമീൻ, അള്ളാഹുവേ, റബ്ബെ, നിന്നെങ്ങനെ ഞാൻ കാണുക, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നീ ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബാണ്, തമ്പുരാനാണ്, അങ്ങനത്തെ നിന്നെ ഞാൻ എങ്ങനെ കാണാനാണ്, നിനക്കെങ്ങനെ രോഗമുണ്ടാവാനാണ്, എനിക്ക് നിന്നെങ്ങനെ കാണാനാ സാധിക്കുന്നത്? ഖാല തആല, അല്ലാഹു പറയുന്നു, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരില ഫലം തഅദുഹു, നീ അറിയില്ലേ എന്റെ ഇന്നാലിന്ന അടിമയായ മനുഷ്യൻ, നീ അറിയുന്നവനാണ്, നിന്റെ അറിവിൽപ്പെട്ട എന്റെ ഇന്നാലിന്ന മനുഷ്യൻ മരില, അവൻ രോഗിയായിപ്പോയി, പക്ഷേ ഫലം തഅദുഹു, അവനെ നീ സന്ദർശിച്ചില്ല. അമാലിംത അന്നക ലൗത്തഹു ലവജത്തനി ഇന്ദഹു, നീ അറിയില്ലേ
അവനെയെങ്ങാനും ആ രോഗിയായവനെ നീ ചെന്നുകൊണ്ട് അവന്റെ ബെഡിൽ സന്ദർശിച്ചാൽ, ആശുപത്രിയിൽ സന്ദർശിച്ചാൽ, അവന്റെ വീട്ടിൽ സന്ദർശിച്ചാൽ, അവന് ആവശ്യമായ കരുണ ചെയ്തു കൊടുത്താൽ, അവനെ മരുന്ന് വാങ്ങാൻ സഹായിച്ചാൽ, അവനെ പരിഗണിക്കുകയും പരിചരിക്കുകയും ചെയ്താൽ ലവജത്തനീ ഇന്ദഹു, അവന്റെ അടുക്കൽ ആ കട്ടിൽ എന്നെ നിനക്ക് കണ്ടെത്താമായിരുന്നു. നീ അവനെ ചെന്ന് കണ്ടാൽ എന്നെ അവിടെ കാണാമായിരുന്നു. പക്ഷെ നീ അവനെ മൈൻഡ് ചെയ്തില്ല, നീ അവനെ പരിഗണിച്ചില്ല, നീ അവനെ ശുശ്രൂഷ ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് നീ എന്നെ പരിഗണിച്ചില്ല, പരിചരിച്ചില്ല, ശുശ്രൂഷിച്ചില്ല, സന്ദർശിച്ചില്ല. അവനെ പരിഗണിക്കാത്തവൻ. അള്ളാഹു പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, മനുഷ്യന്റെ പ്രശ്നങ്ങളാണ് അള്ളാഹുവിന്റെ പ്രശ്നം. മനുഷ്യർക്ക് കരുണ കൊടുക്കുന്നോ അള്ളാഹു തൃപ്തിപ്പെടും, മനുഷ്യരോട് അകലുന്നുവോ അവിടെ അള്ളാഹു അകന്നു നിൽക്കുകയാണ് എന്നാണ്. ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടങ്ങൾ സ്വഹാബിമാർ ചുറ്റും നിൽക്കുമ്പോൾ, സ്വഹാബിമാർ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ്, ആ സദസ്സിൽ വെച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ചോദിച്ചു, ആ തദ്റൂന മനിൽ മുഫ്ലിസു, നിങ്ങൾ അറിയുമോ ആരാണ് പാപ്പരായവനെന്ന്, ആരാണ് ഗതിയില്ലാത്തവൻ, ഒരു നിർവാഹവുമില്ലാത്തവൻ ആരാണ്, കൈവലഞ്ഞവൻ ആരാണ് എന്ന് നിങ്ങൾ അറിയുമോ എന്ന് സ്വഹാബിമാരോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ സ്വഹാബിമാർ പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മത്താഅ്, ഞങ്ങളുടെ കയ്യിൽ ദിർഹമില്ലാത്തവൻ ആരാണോ, പൈസ ഇല്ലാത്തവൻ ആരാണോ, ചരക്കില്ലാത്തവൻ, വിഭവങ്ങളില്ലാത്തവൻ ആരാണോ, അവനാണ് കൈവലഞ്ഞവൻ, ഗതിമുട്ടിയവൻ, പാപ്പറായവൻ അവനാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞത്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട കൈവലഞ്ഞവൻ എന്ന് പറയുന്നത്, മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസക്കാത്തിൻ, സകാത്തും നോമ്പും നിസ്കാരവുമായി ഖിയാമ ദിവസത്തിൽ വരുന്നവനാണ്. ഖിയാമ ദിവസത്തിൽ അവന്റെ അമലുകളെല്ലാം ചെയ്തു വെച്ച, ദുനിയാവിൽ ചെയ്തു വെച്ച നിസ്കാരവും, ദുനിയാവിൽ ചെയ്ത നോമ്പും, ദുനിയാവിൽ ചെയ്ത സക്കാത്തും, അതെല്ലാം ചെയ്ത് പ്രതിഫലം മനസ്സിലാക്കി കിട്ടുമെന്ന് കരുതി വരുന്നവൻ, അതിന്റെ പ്രതിഫലമായി സ്വർഗം മനസ്സിലാക്കി കിട്ടുമെന്ന് കരുതി അതുമായി ഖിയാമ ദിവസത്തിൽ വരുന്നവൻ. എന്നാൽ വയത്തി വഖദ് ശതമഹാദ, എന്നാൽ കൊണ്ടുവരപ്പെടും ഇത് നിന്റെ ചീത്തയാണ്, ഇത് നീ ചെയ്ത ചീത്തയാണെന്ന് അവന്റെ മുമ്പിൽ പറയപ്പെടും. വഖദഫ് ഹാദ, ഇത് നീ പറഞ്ഞ അപവാദമാണ് എന്ന് പറയപ്പെടും. വഖല മാലഹാദ, ഇത് നീ അപഹരിച്ച ധനമാണ് എന്ന് പറയും. നീ സ്വത്ത് തിന്നവനാണ്, നീ മുതലപഹരിച്ചവനാണ്. വ സഫക്ക ദമഹാദ, ഇത് നിന്റെ നീ ചെയ്ത രക്തം ചിന്തിയതാണ്. വ നറബഹാദ, ഇത് നീ ഇവൻ അടിച്ചവനാണ്. അങ്ങനെ ഇന്നെന്ന ആളുകൾ നീ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നെന്ന ആളുകൾക്ക് നീ അപവാദം പറഞ്ഞിട്ടുണ്ട്, ഇന്നെന്ന മുതൽ അപഹരിച്ചിട്ടുണ്ട്, ഇന്നെന്നവരുടെ രക്തം ചിന്തിയിട്ടുണ്ട്, ഇന്നെന്നവരെ നീ പ്രഹരിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ വെച്ചുകൊണ്ട് അള്ളാഹു ആ സമയത്ത് അവനോട് പറയുന്നു, ഫയോത്ത ഹാദാ മിൻ ഹസനാത്തിഹി, ഹസനാത്തുകളിൽ നിന്നുകൊണ്ട്, അവന്റെ ഹസനാത്തുകളിൽ നിന്നുകൊണ്ട് ഈ തിന്മ ചെയ്ത ആളുകൾക്ക് കൊടുക്കപ്പെടും. ഫ ഇൻ ഫനിയത്ത് ഹസനാത്തുഹു, അവന്റെ നന്മകളെല്ലാം കൊടുത്തു തീരപ്പെടുന്ന സമയം, ഒരാളെ കുറ്റപ്പെടുത്തിയവനെയും അള്ളാഹു കൊണ്ടുവരപ്പെടുകയാണ്, ഇവൻ ചെയ്ത നന്മകളെ പ്രതീക്ഷിച്ച് സ്വർഗം കിട്ടുമെന്ന് കരുതുമ്പോ ഇവൻ ചീത്ത പറഞ്ഞവനെ മുമ്പിൽ വെച്ചിട്ട് നീ ഇവനെ ചീത്ത പറഞ്ഞവനാണ്, അതുകൊണ്ട് നീ നിസ്കാരം ഇവന് കൊടുക്കണം, നീ ഇവനെ അപവാദം പറഞ്ഞവനാണ്, ഇവൻ ചെയ്തതോ ചെയ്യാത്തതോ ആയ കുറ്റം എന്തോ ആവട്ടെ, ഇവനെ പറ്റി നീ പരദൂഷണം, അയ്ബത്ത്, നമീമത്ത് പറഞ്ഞുകൊണ്ട് നടന്നവനാണ്, അതുകൊണ്ട് കദഫ് പറഞ്ഞവനാണ്, നീ നിന്റെ നോമ്പ് ഇവന് കൊടുക്കാനുള്ളതാണ്, നീ ഇവന്റെ മാല അപഹരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇവന് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അമലുകളെയും, ഇവൻ പ്രതീക്ഷിക്കുന്ന അമലുകളൊക്കെ ഇവൻ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് ഇവൻ ശത്രുതയോടുകൂടി കണ്ടവന് അവന് കൊടുക്കപ്പെടും, അവനായിരിക്കും എല്ലാ അമലും. അങ്ങനെ ഫൈൻ ഫനിയത്തെ ഹസനാത്തുഹു, അവന്റെ നന്മകളൊക്കെ കൊടുത്തു തീർന്നു, അവൻ നിസ്കരിച്ച നിസ്കാരവും നോമ്പും ഒക്കെ കൊടുത്തു തീർന്നു. ഏതുവരെ ഖബല അൻ യുഖ്ലാമ അലൈഹി, അവന് ബാധ്യതപ്പെട്ട, അവൻ ആർക്കാണോ കൊടുക്കേണ്ടത് അവന് എല്ലാം കിട്ടുന്നതിന് മുമ്പ്, അവന് കൊടുത്തു തീർക്കപ്പെടുന്നതിന് മുമ്പ്, ഇവൻ കുറ്റപ്പെടുത്തപ്പെട്ട ആളുകൾക്ക് പിന്നെയും കൊടുക്കാൻ ബാക്കിയാവുകയും ഇവന്റെ അമല് തീർന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ, കൊടുക്കാനില്ല, പക്ഷെ ഇവൻ കുറ്റപ്പെടുത്തി നടന്നത് പിന്നെയും ബാക്കിയുണ്ട്. അങ്ങനെ വന്നാൽ ഉഹിദ മിൻ ഹതായാഹും, അവരുടെ തിന്മകളിൽ നിന്നുകൊണ്ട് ഇവന് അവന്റെ തിന്മകൾ കൊണ്ട് പിടിക്കപ്പെടും. ആരെയാണോ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചു നടന്നെങ്കിൽ അവൻ ചെയ്ത കുറെ തെറ്റുകൾ ഉണ്ടാവും, പക്ഷെ അവനൊരു പക്ഷെ പള്ളിയിൽ പോലും കയറാത്തവനായിരിക്കാം,
പക്ഷെ അവൻ ചെയ്ത് തെറ്റ് നടന്നവനാണ്, അവന് മദ്യപാനി ആയിരിക്കാം, അവൻ അങ്ങനെ തെറ്റ് ചെയ്ത് നടന്നവനാണ്, അവന്റെ തെറ്റിനെ പിടിച്ചെടുത്തിട്ട് ഫത്തുരിഹത്ത് അലൈഹി, ഇവനിൽ തിരിച്ചു കൊടുക്കപ്പെടും, ഇവന്റെ തിന്മയിലേക്ക് ഇവന്റെ തിന്മയായിക്കൊണ്ട് പരിഗണിക്കപ്പെടും. എന്നിട്ട് സുമ്മത്തുരിഹ ഫിന്നാർ, അവനെ നരകത്തിലേക്ക് എറിയപ്പെടും, അവൻ നരകത്തിലേക്ക് അകപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നോക്കണം എത്രമാത്രം നഷ്ടത്തെ സംബന്ധിച്ചാണ്, ആരാണ് മുഫ്ലിസ് എന്ന ചോദ്യത്തിന് പറഞ്ഞ റസൂലെ വിശദീകരിച്ചു കൊടുക്കുന്നു, കൈവലഞ്ഞവൻ, എല്ലാ നന്മയും ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് എല്ലാ അമലുകളും ചെയ്ത് അതിന് സ്വർഗം കിട്ടുമെന്ന് കരുതി നേരെ അള്ളാഹിന്റെ മുമ്പിലേക്ക് ഖിയാമ ദിവസത്തിൽ ചെല്ലുമ്പോൾ അതൊക്കെ ഇവൻ കുറ്റം പറഞ്ഞു നടന്ന ആള്, നന്നായി നിസ്കരിച്ചവനാണെങ്കിലും അപവാദം പറഞ്ഞു നടന്ന ആളായിരുന്നു, നന്നായി നോമ്പ് നോറ്റ ആളാണെങ്കിലും മറ്റുള്ളവരെ അസൂയ വെച്ചുകൊണ്ട് നടന്ന ആളായിരുന്നു, അവനിലേക്ക് കൊടുക്കപ്പെടും, അവനാണിതൊക്കെ കൊടുക്കുക, അവന്റെ തിന്മകളെല്ലാം ഇവന് തിരിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കുകയും കിട്ടണ്ടാത്ത കുറ്റങ്ങൾ കിട്ടുകയും ചെയ്യുമ്പോൾ അവനാണ് മുഫ്ലിസ്, കൈവലഞ്ഞവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മെ കാത്തിരിച്ചുമാറാവട്ടെ. ഒരാളുടെയും മനസ്സ് വേദനിക്കുന്നത്, അവരൻ്റെ അന്യന്റെ മനസ്സ് വേദനിക്കുന്നത് അതാരായിരുന്നാലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു പൊരുത്തപ്പെടുന്നില്ല, അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല, മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സൂറത്തെ അബസയിൽ വലിയ ഒരു രംഗത്തെ സംബന്ധിച്ചുകൊണ്ട്, നമുക്കൊക്കെ പഠിക്കാവുന്ന വലിയ രംഗത്തെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹു ഉണർത്തി തരുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഷുറൈഹ് റളിയല്ലാഹുഅൻഹു, ഇബ്നു ഉമ്മക്തും റളിയല്ലാഹുഅൻഹു എന്നാണ് അദ്ദേഹത്തിന്റെ ഓമന പേര്. അന്ധനാണ് അദ്ദേഹം, കണ്ണു കാണാത്ത ആളാണ് അദ്ദേഹം, വളരെ ബലഹീനനാണ് അദ്ദേഹം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നു. സദസ്സിലാവട്ടെ, വലിയ പ്രമാണിമാരായ അന്നത്തെ ഖുറൈശികൾ, മക്കാരായ ഖുറൈശി പ്രഭുക്കൾ പ്രവാചകരുടെ ക്ലാസ് നസീഹത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഉൾക്കൊള്ളുന്നു എന്ന മട്ടിലാണ് അവരുടെ ഇരിപ്പ്. ആരൊക്കെയാണെന്ന് തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന തഫ്സീറുകൾ കാണാം. ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂജഹലുണ്ട്, ഉമയ്യത്ത് ബിൻ ഖലഫ് ഉണ്ട് തുടങ്ങിയ പോക്കിരിമാരും കിബറന്മാരും അഹങ്കാരികളുമായ ഖുറൈശി പ്രഭുക്കൾ, അവരാണ് സദസ്സിലുള്ളത്. അവരെ കിട്ടാറില്ല, അവർ ഉൾക്കൊള്ളാൻ തയ്യാറില്ല. പക്ഷെ ഒരു സദസ്സിൽ അവർ വന്ന് അവർ പ്രവാചകരുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നു എന്ന മട്ടിൽ അവരെ കണ്ടപ്പോ, അവരെ കിട്ടിയപ്പോ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സദസ്സ് അവരെ ശ്രദ്ധിക്കുന്ന ഒരു സദസ്സ്, അവരെ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു സദസ്സ്. അതിലേക്കാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമ്മക്തും റളിയല്ലാഹുഅൻഹു യാതൊരു മര്യാദയും കാണിക്കാതെ, അദ്ദേഹം അന്ധനാണ്, ആരാണെന്ന് അറിയുക പോലും ഇല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ബലഹീനതയാണെങ്കിൽ പോലും അദ്ദേഹം സദസ്സിൽ റസൂല്ലാനെ ഒരു വിരസത സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. നേരെ വന്ന് സലാം പറഞ്ഞു, റസൂല്ലാനോട് പറഞ്ഞു, നബി എനിക്ക് നല്ലത് പറഞ്ഞു തരി, എനിക്ക് ദീൻ പറഞ്ഞു തരി, ഞാൻ കേൾക്കട്ടെ, ഞാൻ പഠിക്കട്ടെ എന്ന് ഒന്നല്ല, ആവർത്തിച്ച് ആവർത്തിച്ചൊരു സദസ്സ് അലങ്കോലപ്പെടുന്ന രൂപത്തിൽ റസൂല്ലാഹി തങ്ങളോട് പറഞ്ഞു. അത് റസൂല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി തങ്ങളോട് അങ്ങനെ പറയാൻ പാടില്ല, റസൂല്ലാനോട് അങ്ങനെ പറയണമെന്ന് ഹുജറാത്ത് സൂറത്തിന്റെ നാലാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങളുടെ മുമ്പിലെ വെച്ച് എന്താണ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏത് രീതിയിലാണെന്ന്. പക്ഷേ ഈ സ്വഹാബി, ഇദ്ദേഹം പാവപ്പെട്ട ആളാണ്, സുഫത്തിന്റെ അയലുകാരനായിരുന്നു പിന്നീട് ഇദ്ദേഹം മദീനയിലായ സമയത്ത്, അത്രയും ബലഹീനനാണ്, പാവപ്പെട്ട ആളാണ്, ഒരു ഗതിയുമില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പ്രകടനം പ്രവാചകർക്ക് അങ്ങനെ രസിച്ചില്ല. അദ്ദേഹത്തെ റസൂല്ലാഹി തങ്ങൾക്ക് അതൊരു അതൃപ്തിയായി. നബി തങ്ങളത് മുഖം ചുളിച്ചു കളഞ്ഞു, എന്നിട്ട് മുഖം തിരിച്ചു കളഞ്ഞു. ഖുർആൻ പറയുന്നു, അഴമ വന്ന സമയത്ത്, കുരുടം വന്ന സമയത്ത് നബി അങ്ങയുടെ മുഖം ചുളിച്ചു, മുഖം തിരിച്ചു. ആ രംഗത്തെ സംബന്ധിച്ച് ഖുർആൻ അതൃപ്തിയോട് കൂടി ഒരു താക്കീത് സ്വരത്തിലാണ് പറയുന്നത്. ഇവിടെ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തും റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം? പ്രമാണിമാരായ പ്രഭുക്കളായ ഖുറൈശി വംശത്തിലെ ഖുറൈശി പ്രഭുക്കളായ ആളുകൾ അവർ ഇരിക്കുന്നത് തന്നെ, ക്ലാസ് കേൾക്കാൻ വന്ന്, നസീഹത്ത് കേൾക്കാൻ വന്നത് തന്നെ അത്യപൂർവമാണ്. ആ വന്ന ആ സദസ്സിൽ അവർക്ക് നല്ലത് വന്നെങ്കിലോ, അവർ സന്മാർഗത്തിലേക്ക് എത്തിയെങ്കിലോ, എന്ത് ഉപദേശം കൊണ്ട് അവർ നന്നായെങ്കിലോ എന്നോർത്തുകൊണ്ട് റസൂലുള്ള അവരെ ശ്രദ്ധിക്കുമ്പോഴാണ് സരസലങ്കോലപ്പെടുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഇബ്നു അബ്ദുറലിയാ ഒന്ന് ഇടപെട്ടത്. അത് റസൂല്ലാക്ക് ഇഷ്ടപ്പെടാത്തതും റസൂല്ല മുഖം തുളിച്ചു. പക്ഷേ അത് അള്ളാഹു ഗൗരവത്തോടെ കണ്ടു, അള്ളാഹു അവിടെ കർശനമായി തന്നെ ഇടപെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സരസിലേക്ക് ഇറങ്ങി വരികയാണ്, എന്നിട്ട് ഓടി കേൾപ്പിച്ചു, വഹി ഇറങ്ങുകയാണ്. ഖുർആൻ പറയുന്നു, അബസ വതവല്ല അൻജാ അഹുൽ അഅമ, അഅമ വന്ന സമയത്ത്, കുരുടൻ വന്ന സമയത്ത് അങ്ങയുടെ മുഖം ചുളിച്ചു,
അങ്ങ് മുഖം തിരിച്ചു അല്ലേ? തുടർന്ന് അല്ലാഹു പറയുന്നു, പ്രവാചകരെ, വമാ യുദ്രീക അല്ലഹു യസക്ക, നബിയെ നിങ്ങൾക്ക് എന്തറിയാം അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ച ആളാണെങ്കിലോ, അദ്ദേഹം ഒരു പാവപ്പെട്ടവൻ, അദ്ദേഹം നന്മ ചെയ്യാൻ അയാൾ അദ്ദേഹം ഇതൊക്കെ തിരുത്തി തസ്കിയത്ത് ലഭിക്കുന്ന ആളാണെങ്കിലോ, ഔ യദക്കറു ഫതൻഫഉ ദിക്റ, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിച്ച് പ്രയോജനപ്പെട്ടു വന്നേക്കാമെങ്കിലോ, അതല്ലേ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ വന്നെങ്കിലോ, എന്നാൽ നിങ്ങളുടെ മുമ്പിലുള്ള ആളുകൾ, നിങ്ങൾ ക്ലാസ് എടുത്തു കൊടുക്കുന്ന, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ള ആളുകൾ, അമ്മാ മനിസ്ഥാന, അവർ സ്വയം ഞങ്ങൾ എന്തിനു പോന്നവരാണെന്ന് നടിക്കുന്നവരാണ്, അവർ ഞങ്ങൾ എല്ലാത്തിനും മതിയായവരാണെന്ന് കിബിർ നടിക്കുന്നവരാണ്, അവർ സ്വയം പര്യാപ്തത നടിക്കുന്ന ആ ആളുകളാണ്, അവരാണ്, അവനെ കൊള്ളയാണ് അന്തലഹു തസുദ്ദ, അവനെ കൊള്ളാൻ നിങ്ങൾ തിരിഞ്ഞിട്ടുള്ളത്. ആരെ ഉപേക്ഷിച്ചിട്ട്? പാവപ്പെട്ട അബ്ദുല്ലാഹി മക്തൂമിനെ അതൃപ്തി കാണിച്ച് മുഖം ചൊളിച്ചിട്ട് നിങ്ങൾ നേരെ തിരിഞ്ഞത്, നിങ്ങൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത് ഈ നാട്യക്കാരെ തൃപ്തിപ്പെടുത്താനാണ്, അവരുടെ മുമ്പിലേക്കാണ് നിങ്ങൾ തിരിഞ്ഞു വെച്ചത്. ഒമാ അലൈക്ക അല്ലാ യസക്ക, അവൻ പരിശുദ്ധി പ്രാപിച്ചെങ്കിൽ, പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നബിയെ? ഈ നാട്യക്കാരൻ നന്നായില്ലെങ്കിൽ, അവൻ നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? പക്ഷേ വല്ലാത്ത താല്പര്യത്തിലും ധൃതിയോടുകൂടി അങ്ങയുടെ ഹദറത്തിലേക്ക് വന്ന ആ മനുഷ്യൻ, വഹുവ യഖ്ഷ, അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നവനാണ്, അദ്ദേഹത്തോടാണ് നിങ്ങൾ മുഖം തിരിഞ്ഞു കളഞ്ഞത്, അദ്ദേഹത്തെയാണ് നിങ്ങൾ അശ്രദ്ധനാക്കി കളഞ്ഞത്, അദ്ദേഹത്തിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധ തിരിച്ചു കളഞ്ഞത്, ഇത് ശരിയായില്ല എന്ന വിധത്തിൽ ധനിപ്പിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിച്ചു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ പറയുന്നു, അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുമോ അവിടെ റസൂൽ അദ്ദേഹത്തെ സമയം കണ്ട് പരിഗണിക്കും, അദ്ദേഹത്തോട് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയും, അങ്ങക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അങ്ങക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അങ്ങയോട് ഞാൻ പരിഗണന തന്നിട്ടില്ലേ എന്ന് അദ്ദേഹത്തിന്റെ കൂടെ കൂടി നിന്നുകൊണ്ട് ചോദിക്കുകയും അദ്ദേഹത്തെ പ്രയാസരഹിതനാക്കി മാറ്റുകയും ചെയ്തിട്ട് റസൂൽ പിന്തിരിയാറുള്ളൂ. ആ വിധം അദ്ദേഹത്തെ റസൂലുള്ള പറയുമായിരുന്നു, അങ്ങയുടെ കാര്യത്തിലാണ് അള്ളാഹു എന്നെ ഒന്ന് താക്കീത് ചെയ്തത്, അള്ളാഹു എൻ്റെ മുഖം, ഞാൻ അങ്ങയുടെ മുഖം തിരിച്ച് അങ്ങയിൽ നിന്ന് അശ്രദ്ധനായിട്ടാണ് അള്ളാഹു എന്നെ താക്കീത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ വിഷയം ഗൗരവമാണ് എന്ന് പറഞ്ഞ് റസൂലുള്ള അദ്ദേഹത്തെ പ്രത്യേകിച്ച് അതിനുശേഷം എപ്പോഴും പരിഗണിക്കാറുണ്ടായിരുന്നു. ഇതേ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്നെ പറയുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് റസൂലുള്ളാഹി ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ മ്ലാനമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മങ്ങിപ്പോയി, അള്ളാഹു എനിക്കെതിരെ എന്തോ വിധി പറയുമോ എന്ന് പേടിച്ചു റസൂലുള്ളാ എന്ന് തഫ്സീറുകൾ കാണാൻ സാധിക്കും. ഈ ആയത്ത് ഈ സൂക്തത്തിൽ നൽകുന്ന അബസവത്തവല്ല മുതൽ അങ്ങോട്ടും അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, തുടർന്ന് ആയത്തുകൾ പിന്നെയും പിന്നെയും വിശദീകരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അള്ളാഹു ഇവിടെ പറയുന്നത്, പ്രമാണിമാരായ ആളുകളെ പിന്നാലെ കൂടി പറഞ്ഞെടുക്കേണ്ടതില്ല, ഒറ്റപ്പറച്ചിൽ ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊണ്ടാ മതി, അവിടെ പിന്നാലെ കൂടണ്ട, പക്ഷേ പാവങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിയവർ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങയെ പരിഗണിച്ചുകൊണ്ട് കഴിയുന്നവരാണ്, അവരിൽ കൊണ്ട് മുഖം തിരിക്കരുത്, അവർക്ക് പരിഗണന കൊടുക്കണം, അവരുടെ മനസ്സ് വേദനിച്ചത് ശരിയായില്ല, അവരുടെ മനസ്സ് വേദനിക്കരുതായിരുന്നു എന്ന വിധത്തിൽ അള്ളാഹു തആല പറഞ്ഞു വെക്കുകയാണ് ഖുർആൻ ആ സൂറത്തിലൂടെ മുഴുവൻ ഭാഗങ്ങളിലൂടെയും. ഇവിടെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, പാവങ്ങളെയും അഗതികളെയും അനാഥരെയും അന്യരെയും അപരനെയും, ഞാനല്ലാത്ത എന്നിൽ നിന്ന് എന്തും കേൾക്കുകയും അറിയുകയും എന്നിൽ നിന്നുകൊണ്ട് എന്തും പ്രതീക്ഷിക്കുകയും ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുകയും ചെയ്യുന്ന അപരന്മാരായ മുഴുവൻ ആളുകൾക്കും അർഹിക്കുന്ന വിധത്തിലുള്ള പരിഗണന കൊടുക്കുകയും അവരർഹിക്കുന്ന വിധത്തിൽ അവർക്ക് പരിചരണം നൽകുകയും സഹായിക്കുകയും ചെയ്യുകയും അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുകയും അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അവരെ താറടിക്കുകയും ചെയ്യാതെ നന്മയിൽ ഒത്തൊരുമിച്ചു കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നിടത്താണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ കരുണ വർഷിക്കുന്നത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. തൗബ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്. തെറ്റു ചെയ്യുന്നത് സ്വാഭാവികമാണ്, തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് പ്രായശ്ചിത്തം നടത്തുന്നത്, തൗബ ചെയ്യുന്നത്, പൊറുക്കലിനെ തേടുന്നത്, അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യവുമില്ല. നീണ്ടൊരു ഹദീസ് ഉണ്ട്, ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല.
മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ഒട്ടകത്തെ നഷ്ടപ്പെട്ടവനും മരുഭൂമിയുടെ മരീചികയിൽ എല്ലാം നഷ്ടപ്പെട്ട് ദാഹജലവും ഭക്ഷണവും അവന്റെ വസ്ത്രങ്ങളും എല്ലാം ഒട്ടകപ്പുറത്ത് വെച്ചുകൊണ്ട് ഒട്ടകം നഷ്ടപ്പെട്ടവന് ജീവന്റെ നഷ്ടപ്പെട്ട ഒരു വിഭ്രാന്തിയിൽ പിന്നെ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്. റസൂലുള്ള പറയുന്നു, അല്ലാഹുമ്മ അൻത അബ്ദി വാന റബ്ബുക. വാക്ക് പതറി പറഞ്ഞതാണ്, അള്ളാഹു നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണെന്ന് പറയാൻ പാടില്ല. എങ്ങനെ അത് റസൂലൊരു ആലങ്കാരികമായി ഉപയോഗിച്ചതാണ്. കാരണം ദോഷം ചെയ്ത് നിത്യമായി കഴിയുന്ന ആൾ അവൻ അള്ളാഹുവിലേക്ക് പാപം മോചിക്കാൻ വേണ്ടി തൗബ ചെയ്യാൻ മുന്നോട്ട് വരുമ്പോ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം. എല്ലാം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടവന് പിന്നീട് ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന തന്റെ ജീവൻ മടങ്ങി വന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വമൻ താബ മിൻ ബഅദി ളുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി. അല്ലാഹു പറയുന്നു, ഒരാൾ ദോഷം ചെയ്തതിന്റെ ശേഷം പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് മടങ്ങി, ദോഷം ചെയ്തത് തെറ്റാണെന്ന് ബോധ്യത്തോടു കൂടി തൗബ ചെയ്തുകൊണ്ട് അവൻ മടങ്ങി, എന്നാൽ അവന്റെ തൗബയെ അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് അവൻ നല്ല ജീവൻ നയിച്ചു. ഫഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി. ഇന്നല്ലാഹു ഗഫൂറു റഹീം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹുവിനെ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. 100 ആളെ കൊന്ന ആൾ തൗബ ചെയ്യാൻ തയ്യാറായപ്പോ ബനീസ്രായേലിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. 100 ആളെ കൊന്നവനാണ്, ഒരു കാരണവുമില്ല. പക്ഷെ തൗബ ചെയ്യാൻ തയ്യാറായ സ്ഥിതിക്ക് അവന്റെ തൗബയെ അള്ളാഹു തആല സ്വീകരിക്കാൻ തയ്യാറായി എന്നാണ്. ഇവിടെ തൗബ വലിയ പ്രാധാന്യമുള്ള ഒരു അമലാണ്, വലിയൊരു സംഗതിയാണ്. തൗബ ചെയ്യണം. വിശുദ്ധ റമളാ മാസത്തിലും തൗബ ചെയ്യാവുന്ന നല്ല സമയമാണ്. എന്നാൽ ഈ തൗബ അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ 4 നിബന്ധനകളുണ്ട്. 4 നിബന്ധനകൾ പൂർത്തിയാകുന്ന സമയത്ത് മാത്രമേ അള്ളാഹു തആല തൗബയെ സ്വീകരിക്കൂ, അവന്റെ ദോഷങ്ങളെ പുറത്തു കൊടുക്കൂ, അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടവനാകൂ എന്ന് കൃത്യമായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൗബയെ അള്ളാഹു സ്വീകരിക്കാൻ 4 നിബന്ധനകളുണ്ട്. ഈ 4 നിബന്ധനയിൽ 3 നിബന്ധനകളും അള്ളാഹുമായുള്ള മനക്കരുത്തും അള്ളാഹുമായി നിർണയിക്കേണ്ട മനോ ഇടപെടലുകളുമാണ്, അവന്റെ മനസ്സിൽ നിന്നുകൊണ്ടുണ്ടാവേണ്ടതാണ്. 4 നിബന്ധനകളിൽ 3 എണ്ണമാണെങ്കിൽ 1 മനുഷ്യനുമായി കൊണ്ട് നിർണയിക്കേണ്ടതാണ്, മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കലാണ്. പള്ളിദർസുകളിലൊക്കെ ഓടി പഠിക്കുന്ന അദുക്കിയായി അതിനെ വ്യക്തമായി തന്നെ ഈ 4 നിബന്ധനയെ സംബന്ധിച്ചുകൊണ്ടും പറയുന്നുണ്ട്. തൗബ സ്വീകരിക്കാനുള്ള 4 ഷർത്തുകൾ, 4 നിബന്ധനകൾ. ഉതുലുബു മതാബം ബിന്നദാമതി മുഖലിആ വബി അസ്മി തർക്കിൽ ദംബി ഫീ മസ്തഖബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. ഈ 4 എണ്ണത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഒന്നെന്താ? അയ്യൊക്കലിയ അനിൽ മഴിസത്തി, ദോഷത്തെ തൊട്ട് ഒഴിവാവുക, പിന്തിരിയുക. 2, അയ്യന്തമ അലാഫി അലിഹ, ആ ദോഷം ചെയ്തു പോയതിന്റെ പേരിൽ ഖേദമുണ്ടാവുക, ചെയ്തു പോയല്ലോ എന്ന മനക്ലേശം. 3, അയ്യസിമ അല്ലാ യഊദ ഇലൈഹ അബദ, ഒരിക്കലും ആ ദോഷത്തിലേക്ക് തിരിച്ചു പോവില്ല എന്ന മനസ്സിന്റെ സുദൃഢത, അവന്റെ ദൃഢമായ നിശ്ചയം, ഞാൻ ഇനി ആ ദോഷത്തിലേക്ക് പോവില്ല എന്ന കരുത്ത്. അബിയസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. ഈ 3 നിബന്ധന, 1, ചെയ്ത ദോഷത്തിൽ കൊണ്ട് പിന്തിരിയുക, 2, ചെയ്തു പോയല്ലോ എന്ന ഖേദമുണ്ടാവുക, 3, ഇനി ചെയ്യുകയില്ല എന്ന ദൃഢതയുണ്ടാവുക. എന്നാ 4-ാമത്തേത് അല്ലെങ്കിൽ 1-ാമത്തേത് പ്രധാനപ്പെട്ടത് മനുഷ്യരോടുള്ള ബന്ധമാണ്. ആ ഷർത്തിനെ സംബന്ധിച്ച് പറയുന്നു, അവന്റെ സ്വാഹിബ്, തന്റെ കൂട്ടുകാരൻ, വീട്ടുകാരൻ, നാട്ടുകാരൻ, അയൽവാസി ആരാണോ അവനോട് പകയും വിദ്വേഷം വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് പറഞ്ഞ് പൊരുത്തുപിടിക്കണം. ഞാൻ ഒരാളുടെ പണം അപഹരിച്ചു, ഞാൻ അയാൾക്ക് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ്, ഞാൻ കൊടുക്കാതെ, കട്ട മുതൽ തിരിച്ചു കൊടുക്കാതെ അള്ളാഹിനോട് കരഞ്ഞ് വണങ്ങി വഴങ്ങി ഏത് പാതിരാക്ക് പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാഹ് തൗബ സ്വീകരിക്കില്ല, ആ പണം തിരിച്ചു കൊടുക്കണം. ഞാൻ ഒരാളെ ആക്ഷേപം പറഞ്ഞു നടന്നു, ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അയാളെ പറ്റി നാടാകെ വഷളാക്കി നടന്നു, ഞാൻ അയാളിൽ പാര വെച്ചു, അയാളുടെ ഒരു ബിസിനസ് തകർക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഞാൻ ഇന്ന ആളോട് ശത്രുവായിരുന്നു, ഞാൻ ഇന്ന ആളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ അയാളെ തകർത്തിട്ടുണ്ട്, ഞാൻ അയാളെ വെറുത്തിട്ടുണ്ട്, അള്ളാഹു നീ പൊറുക്കണേ. ഇല്ല, അങ്ങനെ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹ് പൊറുക്കില്ല.
ആരോടാണോ പകയും വിദ്വേഷം വെച്ചതെങ്കിൽ അയാളെ നേരിൽ കണ്ടുകൊണ്ട് പറഞ്ഞു പൊരുത്തപ്പെടിച്ച് ക്ലീനാക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണ്ട. മനുഷ്യനോടുള്ള ബന്ധങ്ങളെ നന്നാക്കാതെ അള്ളാഹുവിനോടുള്ള ബന്ധം നന്നാക്കാം എന്നാരും കരുതണ്ട എന്നാണ് തൗബയുടെ നിബന്ധന നൽകുന്ന ഏറ്റവും വലിയ പാഠം. അള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട തൗബ അള്ള സ്വീകരിക്കണോ? മനുഷ്യനെ ഇഷ്ടപ്പെടണം, മനുഷ്യനിൽ ഇഷ്ടമാവണം. അല്ലെങ്കിൽ സൃഷ്ടിയോടകന്നിട്ട് സൃഷ്ടാവിനെ ഇഷ്ടപ്പെടുത്താൻ എന്ത് വഴി, ഏത് എളുപ്പവഴി കണ്ടെത്തിയാലും അള്ള അവിടെ തടയും. അള്ള സ്വീകരിക്കണമെങ്കിൽ സൃഷ്ടികളോട് ക്ലെയിൻ ചെയ്യണം, സൃഷ്ടികളോട് ബന്ധങ്ങളെ ക്ലിയർ ചെയ്യണം. അത് ഇസ്ലാം നൽകുന്ന വലിയ പാഠമാണ്. ചുരുക്കത്തിൽ, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നന്നാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ബന്ധം നന്നാക്കുന്നതായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പാഠം. പരസ്പരം അകലുന്നയിടത്ത് അള്ളാഹു അകത് തന്നെ നിൽക്കുകയുള്ളൂ. ഒരുപാട് ആരാധനാംഗങ്ങൾ വർദ്ധിക്കുകയും ആരാധകർ പെരുകുകയും ചെയ്തിട്ട് കാര്യമില്ല. ആരാധനയുടെ അകക്കാമ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം. അതിൻ്റെ ഉൾപ്പൊരുൾ, അതിൻ്റെ കാമ്പും കാതലും കണ്ടെത്തിക്കൊണ്ട് ജീവിക്കണം. അത് മനുഷ്യത്വമാണ്, അത് മാനവികതയാണ്, അത് സൗഹൃദമാണ്, അപരനെ അംഗീകരിക്കലും അന്യനെ തിരിച്ചറിയലുമാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരണം. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് സ്വന്തം നന്മയെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മറ്റുള്ളവൻ എന്തായാലും ഞാൻ എൻ്റെ കാര്യം നന്നാൽ മതി എന്ന സ്വാർത്ഥത മനുഷ്യനിൽ വിട്ടുമാറണം. സ്വാർത്ഥതക്കപ്പുറത്ത് നിസ്വാർത്ഥവാനായി മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ പ്രീതിയിലും തൃപ്തിയിലും ജീവിക്കുന്ന യഥാർത്ഥ സൃഷ്ടി. സൃഷ്ടിയും സൃഷ്ടിയും തമ്മിലുള്ള സൗഹൃദത്തിലാണ് സൃഷ്ടാവിൻ്റെ കരവലയവും സൃഷ്ടാവിൻ്റെ തർക്കടാക്ഷവും പൊരുത്തവും ഗുരുത്തവും ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ചേകന്നൂർ ക്ലസ്റ്ററിലെ മുഴുവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത്. ഇത്തരം ദീനി സദസ്സുകളും ദീനി വിജ്ഞാന വർധനവിനുള്ള സൗകര്യങ്ങളും നിങ്ങൾ വ്യാപകമായി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായ രൂപത്തിൽ ഇതിനെ സംവിധാനിച്ചതിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് വലിയ നന്ദിയും കടപ്പാടുമുണ്ട്. അള്ളാഹു ഇതെല്ലാം നല്ല അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പവിത്രമായ ദിനരാത്രങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവ് ഇത് ഒന്നിടവിട്ട ഒറ്റയിട്ട രാവുകൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ്. അതുകൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റമദാൻ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നമുക്ക് ആവശ്യമാകുന്ന വിധത്തിൽ സമാധാനം തന്ന് ലോകത്തെ മഹാമാരിയാകുന്ന കോവിഡിനെ നശിപ്പിച്ച് അള്ളാഹു പൂർണ്ണ ആഫിയത്തും സന്തോഷവും സംതൃപ്തിയും സുരക്ഷിതത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കുമാറാവട്ടെ. നമ്മൾ മരിച്ച് നാളെ പരലോകത്ത് അള്ളാഹു സർവ്വലോകത്ത് നമ്മയും നാമവുമായി ബന്ധപ്പെട്ടവരെയും ഇത് ശ്രവിക്കുന്ന മുഴുവൻ ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട മരിച്ചുപോയവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.